വയസ്സ് കുട്ടികളെ ഈ കഥ കേൾക്കൂ. അധ്യായം 5, താടകാവധം. കഥ പറയുന്നത് പി ഐ ശങ്കരനാരായണൻ. മക്കളെല്ലാരും വന്നല്ലോ നേരത്തെ തന്നെ. പക്ഷേ എന്താ മുഖത്തൊരു ചോദ്യഭാവം ഉണ്ടല്ലോ. മനസ്സിലായി, അത് ഇന്നലെ രാമൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ വെച്ചിരിക്കുകയായിരുന്നു വിശ്വാമിത്ര മഹർഷിയോട്. അതെന്താന്നല്ലേ അതറിയണം അല്ലേ? ആ പറയാമല്ലോ. രാമൻ്റെ ചോദ്യം അഥവാ സംശയം ഇതായിരുന്നു: അല്ലയോ ഗുരു, താടക ഒരു സ്ത്രീയല്ലേ? യക്ഷിണിയാണെന്നും അങ്ങ് പറഞ്ഞു. യക്ഷന്മാർ പൊതുവെ ധർമ്മികളാണ്, എന്നാൽ ദുർബലരുമാണ് എന്നത്ര കേട്ടിരിക്കുന്നത്. പിന്നെ ഇവൾക്ക് എങ്ങനെ 1000 ആനകളുടെ ശക്തിയും ദുഷ്ടതയും കൈവന്നത്? ഓ, അതോ രാമാ, അതൊരു വരത്തിൻ്റെ ശക്തിയാണ് ആ ആനയുടെ ബലം. പിന്നെ രാക്ഷസിയായത് ഒരു ശാപത്തിൻ്റെ ഫലവും. ആ കഥ പറയാം. സുകേതു എന്ന് പേരായ ഒരു യക്ഷനുണ്ടായിരുന്നു. ഒരു പുത്രനെ ലഭിക്കാൻ അയാൾ ഏറെക്കാലം തപസ്സനുഷ്ഠിച്ചു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം നൽകി: നിനക്ക് 1000 ആനകളുടെ ബലമുള്ള ഒരു കുഞ്ഞു പിറക്കട്ടെ. കുഞ്ഞു പിറന്നു. അത് പക്ഷെ പെൺകുഞ്ഞായിരുന്നു. ആണായിരുന്നെങ്കിൽ എന്ന് സുകേതു ആഗ്രഹിച്ചു. എങ്കിലും പെൺകുഞ്ഞിനെ അയാൾ വളർത്തി അവൾക്ക് പേരിട്ടു താടകയെന്ന്. വളരെ സുന്ദരിയായിരുന്നു, കാണാൻ സാധാരണ സ്ത്രീ തന്നെ. പക്ഷേ ശക്തിയിൽ അമിതമായ ശക്തി ഉണ്ടായിരുന്നു. അവളെ വിവാഹം ചെയ്തത് സുന്ദരൻ എന്ന ഒരു ആളാണ്, യക്ഷനാണ്. അവർക്ക് ഒരു മകൻ ജനിച്ചു, മാരീചൻ. എന്നാൽ അഗസ്ത്യ മഹർഷിയുടെ കോപത്തിന് പാത്രമായ സുന്ദൻ അധികം വൈകാതെ കൊല്ലപ്പെട്ടു. അഗസ്ത്യ മഹർഷിയുടെ കോപം, അതായത് സുന്ദൻ ചെന്ന് ആക്രമിച്ചു ആവശ്യമില്ലാതെ. അതിൽ കുപിതനായ താടക മകനെയും കൂട്ടി അഗസ്ത്യനോട് പ്രതികാരം ചെയ്യാൻ പോയി, എതിർക്കാൻ പോയി. അത്യധികമായ കാമാവേശത്തോടെ, കാമാസക്തിയോടെയാണ് താടക അഗസ്ത്യ മഹർഷിയെ ആക്രമിച്ചത്. കോപത്താൽ ജ്വലിച്ച അഗസ്ത്യൻ താടകയെ ശപിച്ചു: അതിവിരൂപയായ ഒരു രാക്ഷസിയായി, നരഭോജിയായി നീ മാറട്ടെ, നിന്റെ മകനും രാക്ഷസനാകട്ടെ എന്ന്. കടുത്ത ശാപമായില്ലേ? അഗസ്ത്യ മഹർഷി വാണിരുന്ന ആ പുണ്യദേശമാണ് രാമ ആർക്കും സഞ്ചരിക്കാൻ വയ്യാത്ത ഭീകരവനമായി മാറിയിരിക്കുന്നത്. അതിന് കാരണക്കാരിയായ താടകയെ നീ വധിച്ചാലും നിനക്ക് മാത്രമേ അതിന് കഴിയൂ. അപ്പോഴും രാമന് ചോദ്യം, ആദ്യത്തെ ചോദ്യം ഒന്ന് ചോദിക്കേണ്ടി വന്നു: സ്ത്രീയല്ലേ, എങ്ങനെയാ കൊല്ലുക? ഏയ്, അതിനെപ്പറ്റി നീ ഭയപ്പെടണ്ട. അധർമ്മമില്ലാതാക്കുകയാണ്, പ്രജകളെ ഭയമുക്തരാക്കുകയാണ് യഥാർത്ഥ രാജധർമ്മം. മഹാവിഷ്ണു പോലും പണ്ട് ദേവലോകത്തിൽ ഇന്ദ്രനില്ലാതെ വന്നേക്കുമെന്ന ഒരവസ്ഥ വന്നപ്പോൾ ഭൃഗുപത്നിയെ വധിച്ചിട്ടുണ്ട്. അതിനാൽ നീ എൻ്റെ കൽപ്പന അനുസരിക്കൂ തൽക്കാലം. ഓ, അങ്ങനെ ആകട്ടെ ഗുരു. അയോധ്യയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അച്ഛൻ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, അങ്ങയുടെ ഏത് ആജ്ഞയും അനുസരിക്കുകയാണ് വേണ്ടതെന്ന്. അതിലൊരു വീഴ്ചയും ഞാൻ വരുത്തുകയില്ല എന്ന മറുപടിയോടെ രാമൻ വില്ലു കുലച്ചു, ചെറിയൊരു ഞാണൊലി പുറപ്പെടുവിച്ചു. കാടൊന്ന് വിറച്ചു ആകെ. താടകയെ അതിലേറെ കോപം കൊണ്ട് വിറച്ചു. അവളുടെ മുഖം കൂടുതൽ വികൃതമായി. അവൾ കല്ലുകൾ വർഷിച്ചു. എഴുത്തച്ഛൻ ഇത് അവിടെ ഒറ്റ ബാണം കൊണ്ട് രാമൻ താടകയെ കൊന്നു എന്നാണ്. പക്ഷെ ഇവിടെ കടുത്ത യുദ്ധം നടക്കുന്നുണ്ട് വാൽമീകി രാമൻ. രാമബാണങ്ങൾ അവയെല്ലാം തടഞ്ഞു. താടക പൊടിപടലങ്ങൾ ഉണ്ടാക്കി മറഞ്ഞു. വീണ്ടും വലിയ കല്ലുമഴ, കല്ലുകളുടെ മഴ. പിന്നാലെ
പാഞ്ഞടുത്ത അവളുടെ കൈകൾ രാമൻ അറുത്തു. ലക്ഷ്മണൻ അവളുടെ മൂക്കും ചെവിയും മുറിച്ചു. താടക എങ്ങോ അപ്രത്യക്ഷയായി. അവൾ പിന്തിരിഞ്ഞുപോയി എന്ന് തെല്ലിട നനച്ചുവെങ്കിലും വീണ്ടും അതാ വരുന്നു കല്ലുകളുടെ പെരുമഴ. അവൾ കൂടുതൽ വീര്യത്തോടെ പാഞ്ഞെടുക്കുകയായിരുന്നു. അതിനെ നിർവീര്യമാക്കാൻ രാമലക്ഷ്മണന്മാരുടെ ശരമഴയും അങ്ങോട്ടുണ്ടായി. ഇങ്ങനെ പോയാൽ പറ്റില്ല രാമ, നീ ഒട്ടും ദയവിചാരിക്കേണ്ട, വിശ്വാമിത്രൻ പറഞ്ഞു. മഹാപാപിയും രാക്ഷസിയുമായ ഇവൾ ഒട്ടും ദയ അർഹിക്കുന്നില്ല. സന്ധ്യയാകാറായിരിക്കുന്നു. രാത്രിയായാൽ രാക്ഷസന്മാർക്ക് മായാബലം വർദ്ധിക്കുന്നതാണ്. അതിനാൽ ഉടൻ വധിക്കൂ താടകയെ. രാമൻ പിന്നെ വൈകിയില്ല. തൻ്റെ ഏറ്റവും ശക്തമായ ബാണത്താൽ ഓടിയെത്തുന്ന താടകയുടെ മാറിനെ ലക്ഷ്യം വെച്ചു. അത് ആ ശരമേറ്റ് അലർച്ച കാട് മുഴുവൻ വിറക്കൊള്ളുന്ന പോലെ താടക മരിച്ചു വീഴുന്നു. ദേവന്മാർ രാമലക്ഷ്മണന്മാരുടെ മേൽ പുഷ്പവൃഷ്ടി നടത്തി. വിശ്വാമിത്രന്റെ മനസ്സും കുളിർത്തു. വീരത്വം തെളിയിച്ച രാജകുമാരന്മാരെ, അദ്ദേഹം സന്തോഷം കൊണ്ട് അവരെ പുണർന്നു. ഇങ്ങനെ പറഞ്ഞു, രാമ, എത്രയും മഹത്തരമായൊരു കർമ്മമാണ് നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. തിന്മകളുടെ രാക്ഷസീയതയുടെ നേർക്കുള്ള ആദ്യത്തെ നിന്റെ അസ്ത്രപ്രയോഗം വിജയകരമായി. ഈ വഴിക്ക് ഇനിയും നിനക്ക് ഏറെ ചെയ്യാനുണ്ട്. ഇത് നിന്റെ പ്രായോഗിക പരിശീലനമാണ്. ആദ്യത്തെ നിന്റെ ശരപ്രയോഗം ഇതാ വളരെ വിജയകരമായിരിക്കും. രാക്ഷസീയതയുടെ നേർക്ക് തുടുക്കുന്ന ആദ്യത്തെ അമ്പ്. സന്ധ്യയായി കഴിഞ്ഞു. ഇനി യാത്ര വേണ്ട മക്കളെ, രാത്രി ഇവിടെ താമസിക്കാൻ, നാളെ പ്രഭാതത്തിൽ എൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയും ചെയ്യാം. രാമലക്ഷ്മണന്മാർ പാപിനിയും രാക്ഷസിയുമായ താടകയുടെ ബാധയൊഴിഞ്ഞ ആ അവസ്ഥയിൽ, വിമലീകൃതമായ ആ വനത്തിൽ ഗുരുശ്രേഷ്ഠനായ വിശ്വാമിത്രനൊപ്പം ശാന്തരായി ഉറങ്ങി. അത് അയോധ്യ വിട്ടതിന് ശേഷമുള്ള അവരുടെ മൂന്നാം രാത്രിയായിരുന്നു. ആദ്യത്തെ ദിവസം സരയു തലത്തിൽ ഭൂമി തൽപ്പത്തിൽ വെറും മണ്ണിൽ ഉറങ്ങിയ രാമലക്ഷ്മണന്മാർ, അടുത്ത ദിവസം കാമാശ്രമത്തിൽ ഉറങ്ങിയ രാമലക്ഷ്മണന്മാർ, മൂന്നാം ദിവസം കാമാസക്തയായി വന്ന താടകയെ വധിച്ച് അതേ വനത്തിൽ ശാന്തരായി ഉറങ്ങുന്നു. ഇനി നാലാമത്തെ പ്രഭാതം നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ. പായസക്കുട്ടികളെ, ഈ കഥ കേൾക്കൂ. അധ്യായം 5, താടകാവധം.